ഹലോ ഗൈസ്, സെൽഫി സ്റ്റിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുതായി പച്ചക്കറിക്കടയൊക്കെ തുടങ്ങിയ ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു ചിന്തയാണ് ഈ പച്ചക്കറി മാത്രം വിറ്റതുകൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമാണുള്ളത്. എന്നാൽ ഇന്ന് ഞാന് പുതുതായിട്ട് പച്ചക്കറിക്കട തുടങ്ങിയ ആൾക്കാർക്ക് വേണ്ടിയുള്ള കുറച്ച് ഐഡിയാസ് ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നിലവിൽ പച്ചക്കറിക്കട നടത്തുന്ന അതേ ലൈസൻസും അതുപോലെ GST മറ്റു നൂലാമാലകളും ഒന്നും ഇല്ലാതെ നമുക്ക് അതിന്റെ കൂടെ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. ഒരുപാട് ഐറ്റംസ് എന്ന് പറയുമ്പോൾ നമുക്ക് മുട്ട ഐറ്റംസ് അതിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റും. കോഴിമുട്ടയും താറാവ് മുട്ടയും അതുപോലെ നാടൻ കോഴിമുട്ടയും കാടമുട്ടയും നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റും. പപ്പടം നമുക്ക് അതിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റും. പപ്പടം 10 രൂപയുടെ 20 രൂപയുടെ അങ്ങനെ വലുതും ചെറുതുമായിട്ട് പലതും ഉണ്ടാവും. ഉണക്കമീനുകൾ ഇതുപോലെ പാക്ക് ചെയ്ത ഐറ്റംസ് നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. ഉണക്കമീനുകൾ പല വെറൈറ്റിയും നമുക്ക് കിട്ടും. അയിലയും അതുപോലെ ചെമ്മീൻ. പിന്നെ നമുക്കിതുപോലെ മസാല ഐറ്റംസുകൾ, മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, മീറ്റ് മസാല, അത്തരം ഐറ്റംസുകൾ, അച്ചാറുകൾ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അച്ചാർ തന്നെ പല ഐറ്റംസിലുണ്ടാവും. ബോട്ടിലും അതുപോലെ ഫിഷ്, പിന്നെ നാരങ്ങ, വെളുത്തുള്ളി, മാങ്ങ, അങ്ങനെ പല അച്ചാറുകളും. പിന്നെ ഇതുപോലെ സ്പൈസി മസാലകൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കുരുമുളക്, ഗരം മസാല, അതുപോലെ ഏലക്ക, അങ്ങനെ ചെറിയ ഈസ്റ്റ്, സോഡാപ്പൊടി, അങ്ങനെ പല പല ഐറ്റംസുകൾ ഇങ്ങനെ പാക്ക് ചെയ്തതായിട്ട് നമുക്ക് സുലഭമായിട്ട് ലഭിക്കും. ബിരിയാണി മസാലകളൊക്കെ നമുക്ക് ഇതുപോലെ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. ഇത്തരം ഐറ്റംസ് ഒക്കെ ഉൾപ്പെടുത്തുന്നതിനോട് കൂടെ നമുക്ക് സ്ഥലവും സൗകര്യവും ഒക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ ഫ്രൂട്ട്സുകളും നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. ഫ്രൂട്ട്സുകൾ ഉൾപ്പെടുത്തുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ ബിസിനസ് നല്ല ലാഭമുള്ള പരിപാടിയാണ്. പക്ഷേ നോക്കിയും കണ്ടും ചെയ്തില്ലെങ്കിൽ ഒരുപാട് വേസ്റ്റ് പോയിട്ട് നമുക്ക് നഷ്ടം സംഭവിക്കാനും ചാൻസ് ഉള്ള ഒരു സംഗതിയാണ് ഫ്രൂട്ട്സിൻ്റെ ബിസിനസ്. ഫ്രൂട്ട്സ് എപ്പോഴും കൂടുതലായി സ്റ്റോക്ക് ചെയ്യുന്നതിന് പകരം പുതിയ പുതിയ സാധനങ്ങൾ എടുക്കുന്നതാണ് ബുദ്ധി. അതുപോലെ തന്നെ അധികം ചീത്തയാവാത്ത, പെട്ടെന്ന് ചീത്തയാവാത്ത ഐറ്റംസൊക്കെ സ്റ്റോക്ക് ചെയ്യുകയും പെട്ടെന്ന് ചീത്തയാവുന്ന ഐറ്റംസൊക്കെ അന്നന്നത്തെ ആവശ്യങ്ങൾക്ക് മാത്രം എടുക്കുകയും ഒക്കെ ചെയ്യുക. അതുപോലെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് എടുത്തു കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നാവും. ഒരാൾ 1 കിലോ ഓറഞ്ച് എടുക്കണമെങ്കിൽ 5-6 കിലോ ഓറഞ്ച് തിരിഞ്ഞ് മാത്രമേ അയാൾക്ക് 1 കിലോ ഓറഞ്ച് എടുക്കാൻ പറ്റുള്ളൂ. ഫ്രൂട്ട്സിൻ്റെ കച്ചവടം ഓരോ ഏരിയക്കും അതുപോലെ ഓരോ സീസണിനും ഒക്കെ അനുസരിച്ച് ഇങ്ങനെ മാറിയും മറിഞ്ഞൊക്കെ വരും. അപ്പം നമ്മൾ ഏത് സാധനമാണോ ഒരു സീസണിൽ കൂടുതൽ ചിലവാവുന്നത് അത് കൂട്ടിയെടുത്ത്, ചിലവ് കുറഞ്ഞ ഐറ്റംസൊക്കെ കുറച്ച് കുറച്ച്, അങ്ങനെ അതുപോലെ വേസ്റ്റായി പോകുന്ന ഐറ്റംസ് കുറച്ച്, അങ്ങനെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വെയിറ്റ് ചെയ്ത് സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഫ്രൂട്ട്സ് എടുക്കാനും വിൽക്കാനും ഒക്കെ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തിയാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തി അതൊക്കെ പരിഹരിക്കാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.